ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് മംഗളവാർത്തക്കാലം രണ്ടാമത്തെ ഞായറാഴ്ചയായ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുക. ലോകരക്ഷകനായ മിശിഹായുടെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത പരിശുദ്ധ കന്യകാമറിയത്തിന് നസ്രസിൽ വെച്ച് ഗബ്രിയേൽ ദൂതൻ നൽകുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രതിപാദ്യ വിഷയം. നസ്രസ് എന്നത് ആരാലും അറിയപ്പെടാത്ത ഒരു ഗ്രാമമായിരുന്നു. അതുകൊണ്ടാണ് നസ്രസിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് പീലിപ്പോസിനോട് നഥാനിയൽ ചോദിക്കുക. മുളയ്ക്കുക വിതയ്ക്കുക എന്നർത്ഥമുള്ള നിസാർ എന്ന സുറിയാനി പദത്തിൽ നിന്നുമാണ് നസ്രസ്, നസ്രായൻ എന്നീ പദങ്ങളെല്ലാം ഉത്ഭവിച്ചിരിക്കുക. ജസയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പുറപ്പെടും എന്നുള്ള ഏശയ്യാ പ്രവാചകൻ്റെ വാക്കുകളും ഈശോ ദാവീദിൻ്റെ വംശത്തിൽ നിന്നും ജനിക്കും എന്നുള്ളതിലേക്കുള്ള സൂചനയാണ്. ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്നാണ് വഴിയരികിൽ വച്ച് അന്ധൻ ഈശോയോട് അപേക്ഷിക്കുക. ദാവീദിൻ സുതൻ ഓശാന എന്നാണല്ലോ ജെറുസലേം പ്രവേശന വേളയിൽ ആബാലവൃദ്ധ ജനങ്ങൾ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഏറ്റുപാടിയത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈശോ ദാവീദിൻ്റെ വംശത്തിൽ നിന്നും ജനിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട യോസേപ്പുമായി മറിയത്തിന് വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്നുവെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ഈശോ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത ഗബ്രിയേൽ ദൂതൻ അറിയിക്കുമ്പോൾ പറയുന്നത്, കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്നാണ്. ശ്ലാംലേഖ് മറിയ മലിയസ് തൈബൂസ. കാരണം പരിശുദ്ധ കന്യകാമറിയം ദൈവകൃപ നിറഞ്ഞവളായിരുന്നു. അതുകൊണ്ടാണല്ലോ അവളെ ദൈവമാതാവായി ഉയർത്തുന്നതും. കൃപ നിറഞ്ഞവളെ സുസ്തി എന്ന് അഭിസംബോധന ചെയ്യുന്നതിലൂടെ തന്നെ മറിയം അമലോത്ഭവയായിരുന്നുവെന്നും സൂചിപ്പിക്കുന്നതായി സഭാപിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ഗബ്രിയേൽ ദൂതൻ്റെ ഈ അഭിവാദനം കേട്ടപ്പോൾ മറിയത്തിൻ്റെ മറുപടി ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ്. ഹ അംതേദ് മറിയ. പരിശുദ്ധ കന്യകാ മറിയം ദൈവഹിതത്തിന് സമ്പൂർണമായിട്ടും കീഴ്വഴങ്ങുകയാണ്. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ അവൾ അനുസരണം പ്രഖ്യാപിക്കുകയും അനുസരണത്താൽ ദൈവഹിതം അവൾ സ്വന്തം ജീവിതത്തിലേക്ക് സാംശീകരിക്കുകയും ചെയ്യുന്നു. ഈ അനുസരണം മംഗളവാർത്ത മുതൽ കാൽവരി വരെ മറിയത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വാക്കുകളോട് ഒന്നാമത്തെ ഹവ്വ മറുതലിച്ചുവെങ്കിൽ രണ്ടാമത്തെ ഹവ്വ ദൈവത്തിൻ്റെ വാക്കുകളോട് അനുസരണം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഒന്നാമത്തെ ഹവ്വായിലൂടെ വന്ന മാനവവംശത്തിന് വന്ന നാശം രണ്ടാമത്തെ ഹവ്വായിലൂടെ പരിഹരിക്കപ്പെടുകയാണ്. രണ്ടാമത്തെ ഹവ്വായായ മറിയത്തിലൂടെ ലോകത്തിന് നന്മ കൈവരികയാണ്, ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്യപ്പെടുന്നു. ഒന്നാമത്തെ ഹവ്വ പിശാചിൻ്റെ വാക്കുകളാൽ വശീകരിക്കപ്പെട്ടുവെങ്കിൽ രണ്ടാമത്തെ ഹവ്വ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് കീഴ്വഴങ്ങി എന്നാണ് സഭാപിതാവായ വിശുദ്ധ ഇറനേവൂസ് രേഖപ്പെടുത്തിയിരിക്കുക. മറിയം ദൈവത്തിൻ്റെ വചനം ഉദരത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും സാംശീകരിക്കുകയും ചെയ്തുവെന്ന് സഭാപിതാവായ വിശുദ്ധ എഫ്രയീം രേഖപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, മംഗളവാർത്തക്കാലം രണ്ടാമത്തെ ഞായറാഴ്ച ഇന്ന് മറിയത്തെ പോലെ ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ഈശോയെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും നമുക്ക് പരിശ്രമിക്കാം. മംഗളവാർത്തകൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട്
ദൈവഹിതത്തിന് കീഴ്വഴങ്ങുകയും അതനുസരിച്ച് ജീവിക്കുവാനും ഈ ദിവസങ്ങളിൽ നമുക്ക് പരിശ്രമിക്കാം. അതിന് പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ദൈവവചനത്തെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. അതിന് നല്ലവനായ മിശിഹ നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.